ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ അതിഥി ഡോക്ടർ ദിവ്യ അയ്യർ തയ്യാറാണ്. IRS ന് പിന്നാലെ ഇപ്പോൾ IASഉം നേടിയാണ് ദിവ്യ നമ്മുടെ ഒപ്പം അതിഥിയായി ചേരുന്നത്. ദിവ്യ സ്വാഗതം. താങ്ക് യു, ദിവ്യ താങ്ക് യു ആക്ച്വലി സോ ഇപ്പം മച്ച്. എന്തായാലും ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന യഥാർത്ഥത്തിൽ ഒരു മോഡലായിട്ടാണ്. കാരണം കേരളത്തിൽ ഇത്തവണത്തെ IASന്റെ തിളക്കത്തിൽ എന്തായാലും 48 റാങ്ക് കിട്ടി. അതിനൊപ്പം MBBS പഠിച്ച ആളാണ്. IRS ഇപ്പം IAS യഥാർത്ഥത്തിലൊരു മോഡലായിട്ടാണ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ IASന്റെ ഏറ്റവും ഒടുവിലത്തെ നേട്ടത്തെ കുറിച്ച് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഒത്തിരി സന്തോഷമുണ്ട്. ഒരു ചിരകാല അഭിലാഷം എന്നൊക്കെ പറയുന്ന പോലെ കൊച്ചുനാളും മുതലേ നേടണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ലക്ഷ്യമായിരുന്നു. അപ്പോൾ അതിൽ അവസാനം എത്തിപ്പെടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഈ കൊച്ചുനാൾ മുതലേയുള്ള ഇഷ്ടം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ IAS ആയാലും IPS ആയാലും കുട്ടിക്കാലം തൊട്ടേ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല ക്ലാസ്മേറ്റ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടിക്കാലം മുതലേയുള്ള പരിശീലനത്തിന്റെ ആ ഒരു ചിട്ടയായ എങ്ങനെയായിരുന്നു പിന്തുടർന്നു വന്ന രീതി? കൂടുതൽ ആളുകൾ ഇപ്പോൾ കാണുന്നുണ്ടാവും എന്താണ് IAS നേടിയ ഒരാൾ പറയുന്നത് എന്നറിയാൻ. ചെറുപ്പത്തിൽ ഞാൻ ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് സ്കൂളിലായിരുന്നു പഠിച്ചത്, ട്രിവാൻഡ്രത്തില്. അപ്പം എനിക്ക് തോന്നുന്നു സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ നിന്ന് പഠിക്കുമ്പോൾ ഒരു മെറിറ്റ് അവാർഡ് സെറിമണിയിൽ വെച്ചിട്ട് ഡോക്ടർ ബാബു പോൾ സർ, അന്ന് IAS ആയിരുന്നു, സാറ് ഒരു സ്പീച്ച് നടത്തുന്നത് കണ്ടായിരുന്നു. സാറിൻ്റെ കയ്യിൽ നിന്നായിരുന്നു ഞാൻ പ്രൈസ് ഏറ്റു വാങ്ങിയത്. സാറിൻ്റെ സ്പീച്ച് കേട്ടിട്ട് എനിക്കും ഇതുപോലെ എന്തെങ്കിലും ആവണം എന്നുള്ള ഒരു അഭിലാഷം അന്നായിരുന്നു ആദ്യമായി മനസ്സിൽ മുട്ടെടുന്നത്. അതെ, രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ സമയത്ത് IAS എന്ന് വെച്ചാൽ എന്താന്ന് പോലും അറിയില്ല. പക്ഷെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു IAS ആകണം എന്ന്. അതിൻ്റെ ഫുൾ ഫോം പോലും അറിയില്ലായിരുന്നു. പിന്നെ പതിയെ പതിയെ പഠിച്ചു വരുമ്പോൾ എനിക്ക് ഭാഷയോടും പിന്നെ പ്രസംഗം, എഴുത്ത്, വായന ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യമുള്ളതായി എനിക്ക് തന്നെ മനസ്സിലായി. അപ്പം അങ്ങനെ ഒരുപാട് യുവജനോത്സവ വേദികളിലും പ്രസംഗിക്കാനും എസ്സേ എഴുത്തും മറ്റ് മറ്റ് കലാപരിപാടികൾക്കും എല്ലാം പോവുമായിരുന്നു. അങ്ങനെ പതിയെ പതിയെ വന്നൊരു ഒരു വഴിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് IAS വേണ്ടി എന്ന് പറഞ്ഞിട്ടൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ പത്രം വായന അപ്പോഴേ ഉണ്ടായിരുന്നു ചെറിയ തോതിലൊക്കെ. എന്നിട്ട് സയൻസ് ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ MBBS ചെയ്യണമെന്നൊരു മോഹം ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് IAS ആകാം പഠിക്കുമ്പോൾ ഈ IAS മോഹം മനസ്സിലുണ്ട്. അതെ, കൂടെ വന്നതാണ് MBBS, കൂടെ വന്നതാണ് MBBS മോഹം. അപ്പോൾ ശരിക്കും 10ാം ക്ലാസ്സിൽ റാങ്ക് കിട്ടിയതിന് ശേഷം തേർഡ് റാങ്ക് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്രസ്സിൽ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നതും അത് തന്നെയായിരുന്നു, എനിക്ക് ആദ്യം MBBS ചെയ്യണം, അതിന് ശേഷം IAS ചെയ്യണമെന്നായിരുന്നു. അപ്പം ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസിലും വന്ന ഒരു ഒരു വരി എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഹിന്ദുവിൽ പ്രത്യേകിച്ച് വന്നത്, ബിഫോർ കാച്ചിങ് ഹർ ട്രെയിൻ ടു മസൂരി ദിസ് യങ് ഗേൾ വുഡ് ലൈക്ക് ടു ട്രൈ ഹർ ഹാൻഡ് അറ്റ് MBBS എന്ന് പറഞ്ഞ് അങ്ങനെയായിരുന്നു അവർ ക്ലോസ് ചെയ്തിരുന്നത് എൻ്റെ സ്റ്റോറി. അപ്പോൾ ആ ഒരു വരി ശരിക്കും എനിക്കിപ്പോഴും ഈ ഈ പ്രയത്നം ഒരുപാട് തുടരുന്ന സമയത്ത് അത് ഒരുപാട് പ്രചോദനമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ലക്ഷ്യത്തിൻ്റെ അടുത്തേക്ക് ഞാൻ നീങ്ങുകയാണ് എന്നുള്ള ഒരു ഉത്തേജനം ഉള്ളിൽ നിന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ പറ്റിയതും അവസാനം എത്താൻ പറ്റിയതും. അതും ഗോൾഡ് മെഡലോടെയാണല്ലേ MBBS പാസ്സായത്. അതെ. എന്നിട്ട് അവിടെ വേറെ ഡോക്ടറായിട്ടൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോയിരുന്നു. അവിടെ വെല്ലൂരിൽ തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു. എനിക്ക് മെഡൽ കിട്ടിയത് കമ്മ്യൂണിറ്റി മെഡിസിനിലും ജനറൽ മെഡിസിനിലും ആയിരുന്നു. അപ്പം അതായിരുന്നു എൻ്റെ ഇഷ്ട ഏരിയാസ്. അവിടെ പബ്ലിക് ഹെൽത്തിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം വെല്ലൂരിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഒന്നൊന്നര വർഷം വെല്ലൂരിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ട്രിവാൻഡ്രത്ത് വന്നു. ഇവിടെ അനന്തപുരി ഹോസ്പിറ്റലിൽ കുറച്ച് കാലം വർക്ക് ചെയ്തു. IAS-കാരിയായി ഇനി ആരോഗ്യരംഗത്ത് തന്നെയാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അതെ, തീർച്ചയായും തീർച്ചയായും. ആരോഗ്യരംഗത്തിൽ അവസരം ലഭിക്കുകയാണെങ്കിൽ ഒത്തിരി സന്തോഷമുണ്ട്. വിദ്യാഭ്യാസമാണ് അടുത്ത രംഗം എനിക്ക് താല്പര്യമുള്ളത്. പിന്നെ സ്ത്രീ ശാക്തീകരണം, അങ്ങനെ ഡെവലപ്മെന്റൽ ഏരിയാസ് എല്ലാം ഇഷ്ടമാണ്. അങ്ങനെ ഒരെണ്ണം മാത്രം പെർട്ടിക്കുലർ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ലല്ലോ IAS-ൽ. IAS-ന്റെ കാതൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് സ്കോപ്പുള്ള, ഒരുപാട് വെറൈറ്റി ഉള്ള, ജനറലിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണെന്നുള്ളതാണ്. അപ്പം അതിൽ എന്ത് കിട്ടിയാലും ഇഷ്ടമാണ്. എന്നാലും ഹെൽത്തിൽ, ആരോഗ്യ രംഗത്തിൽ എന്തെങ്കിലും തനതായ കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ ഒത്തിരി സന്തുഷ്ടയാവും. ഓക്കെ. എന്തായാലും ഈ പറഞ്ഞ പോലെ 2ാം ക്ലാസ് മുതൽ കൊണ്ട് നടക്കുന്ന IAS മോഹം, ഈ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയത് എന്ന് മുതലായിരുന്നു? അതായത് IAS-ന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കോച്ചിങ് എന്നുള്ള രീതിയിൽ പഠിക്കാൻ തുടങ്ങിയത് എന്ന് മുതലായിരുന്നു? അത് MBBS-ന് ശേഷമായിരുന്നു. MBBS-ന്റെ സമയത്തും ഈ പറഞ്ഞ പോലെ വായന, അതായത് എക്സ്ട്രാ റീഡിങ് ഒരുപാടുണ്ടായിരുന്നു. അല്ലാണ്ട് MBBS-ന് ശേഷമാണ് ഇതിനു വേണ്ടി പഠിക്കാൻ തുടങ്ങിയത്. ട്രിവാൻഡ്രത്ത് തന്നെ ഞാൻ 3 സ്ഥാപനങ്ങളിൽ ആക്ച്വലി ഗൈഡൻസ് സീക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്രിവാൻഡ്രത്ത് മാത്രമേ ഞാൻ കോച്ചിങ് എടുത്തിട്ടുള്ളൂ. സാധാരണ ഡൽഹിയിൽ പോകാറാണ് പതിവ്, അങ്ങനെ പോയിട്ടില്ല ട്രിവാൻഡ്രത്ത്. ആദ്യം ഞാൻ കോൺഫിഡൻസ് IAS എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസസ് അക്കാഡമിയിൽ ഒത്തിരി കാലം ഉണ്ടായിരുന്നു.
അതിനുശേഷം കഴിഞ്ഞ വർഷം ഞാൻ താമസിച്ച് പഠിച്ചത് നാക്സ് എന്ന് പറഞ്ഞ സ്ഥാപനമായിരുന്നു, NSS അക്കാഡമി ഓഫ് സിവിൽ സർവീസസിലായിരുന്നു, കേശവദാസ്പുരം. ഒരു പുതിയ സ്ഥാപനമാണ്, അപ്പോൾ ഞാൻ അവിടെ തന്നെയായിരുന്നു താമസവും അവിടുത്തെ ലൈബ്രറിയും എല്ലാം ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു പരിശീലനം, കുറേയേറെ പരിശീലനം നേടി, ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു പരിശീലന കാലയളവ്. ഇപ്പം പി ജി കഴിഞ്ഞിട്ട് കോച്ചിങ്ങിന് പോയി ഐ എസ് കിട്ടിയവരുണ്ട്, ജോലി ചെയ്യുന്നതിനിടെ കോച്ചിങ്ങിന് പോയി ഐ എസ് കിട്ടിയവരുണ്ട്, അതല്ല സ്വന്തം നിലയിൽ പഠിച്ച ഐ എസ് കിട്ടിയവരുണ്ട്. ഒരു ഐഡിയൽ ടൈം എന്താണ് തോന്നിയത് ദിവിക്ക്? എനിക്ക് ശരിക്കും ഇത് എൻ്റെ തേർഡ് അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പം എനിക്ക് ഐഡിയൽ ടൈമിനിൽ ഉപരി കുറച്ചധികം കാലം വേണ്ടി വന്നു. പക്ഷേ ഒന്നര വർഷം സമയം നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ആവറേജ് ആയിട്ട് നമുക്ക് നോക്കിയാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടുന്നവരുടെ എണ്ണം വളരെ കുറവാണ്, കിട്ടില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ കിട്ടുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. സെക്കൻഡ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ തേർഡ് അറ്റംപ്റ്റിൽ കിട്ടുന്നവരുടെ എണ്ണമാണ് കൂടുതലുള്ളത്. അപ്പോൾ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് അതിന് മാത്രം വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ളൊരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ദിവ്യ സംബന്ധിച്ച് ആദ്യം എഴുതിയപ്പോൾ അത്ര 130 കേട്ടോ, 139 റാങ്ക്. അങ്ങനെയാണ് ഈ IRS ഇതിലേക്ക് വരുന്നത്. വീണ്ടും തുടർന്ന് IAS എന്നുള്ളത് വീണ്ടും അവിടെ നിർത്തിയില്ല, IRS നിർത്തിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ IRS ഇപ്പോൾ എന്തായാലും പരിശീലനത്തിലാണല്ലോ, അതെങ്ങനെയാണ് മുന്നോട്ട് പോയത്? 2012 139 റാങ്ക്. അപ്പം അതിൽ IRS കസ്റ്റംസ് ആൻഡ് എക്സൈസ് ആയിരുന്നു ഞാൻ പ്രിഫർ ചെയ്തത്. അതിൻ്റെ ഞങ്ങളുടെ ട്രെയിനിങ് ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് ഫരീദാബാദിലെ നാഷണൽ അക്കാഡമി ഓഫ് കസ്റ്റംസ് എക്സൈസ് ആൻഡ് നർക്കോട്ടിക്സ് ആണ്. അപ്പോൾ അതിലേക്ക് പ്രവേശിച്ചു. അതിൽ നിന്നിട്ട് ഫേസ് 1 ഒരു ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ 1 ഇയർ ലീവ് എടുത്തായിരുന്നു, എക്സ്ട്രോഡിനറി ലീവ് എന്നാണ് പറയുന്നത്. അതിനുശേഷം ട്രിവാൻഡ്രത്ത് വന്നു, വീണ്ടും പ്രിപ്പയർ ചെയ്തു, എക്സാം എഴുതി, തിരിച്ചുപോയി പരിശീലനം തുടരുന്നു ഇപ്പോൾ. അപ്പം ശരിക്കും IRS എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സർവീസ് ആണ്, ഒരു യൂണിഫോം ജോബാണതും. അപ്പം കാക്കി യൂണിഫോം, അതുപോലെ പോലീസ് ട്രെയിനിങ്, ഫയർ ആർംസ് ട്രെയിനിങ്, ഹോഴ്സ് റൈഡിങ്, ഇങ്ങനെ ഒരുപാട് വളരെ രസകരമായ മേഖലകളിൽ നമുക്ക് ട്രെയിനിങ് ലഭിക്കുന്ന ഒരു സർവീസ് ആണ്. അപ്പോൾ ശരിക്കും അതെനിക്കൊരു ഗെയിൻ ആയിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. എനിക്ക് ആദ്യം IAS കിട്ടിയിരുന്നെങ്കിൽ ഈ എക്സ്പോഷർ ഒന്നും എനിക്ക് കിട്ടില്ലായിരുന്നു. അപ്പം സംഭവിക്കുന്നതെല്ലാം നല്ലതിനെന്ന് പറയുന്നത് ശരിക്കും എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് നേരിട്ട് കാണാൻ സാധിച്ചു എന്ന് പറയാനൊക്കെ ഉള്ളു. അപ്പം ഒത്തിരി സന്തോഷമുണ്ട് IRS കയറിയതിലും അതിലെ ഇത്രയും കാലമുള്ള പരിശീലനം തുടരാൻ സാധിച്ചതിലും. ഓക്കെ, എന്തായാലും ഈ അലക്സാണ്ടർ ജേക്കബ് സാർ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്, മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന കുട്ടികളുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ്റെ കാര്യത്തിൽ പറഞ്ഞു. അപ്പോൾ കേരളത്തിലെ ഒരു കുട്ടിയെ സംബന്ധിച്ചാണ് ഈ ഒരു 3 മണിക്കൂർ പ്രസംഗിക്കാൻ പറഞ്ഞാൽ അവൻ പ്രസംഗിക്കും, പക്ഷേ ഈ 3 മണിക്കൂർ രസം ഇതിനകത്ത് പേപ്പർ എഴുതൽ അവർക്ക് ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു ദിവ്യയ്ക്ക് ആ ഒരു മേഖലയൊക്കെ തോന്നിയത്? എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഴുത്തും വായനയും ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ എഴുതാനും വായിക്കാനും ഇങ്ങനെ പ്രസംഗിക്കാനും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എസ്പെഷ്യലി ഇംഗ്ലീഷിൽ ചെയ്യാൻ എനിക്ക് വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഭാഷ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എഴുത്ത് എനിക്ക് ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ അലക്സാണ്ടർ സാർ ഉൾപ്പെടെ എൻ്റെ കേരളത്തിലെ 3 ഗുരുക്കന്മാരെന്ന് പറയുന്നത് ബാബുപോൾ സാർ, TP ശ്രീനിവാസൻ സാർ, അലക്സാണ്ടർ സാർ, ഇവർ 3 പേരാണ്. അപ്പം അവരുടെ 3 പേരുടെയും അടുത്ത് പഠിക്കാൻ സാധിച്ചതും അവരിൽ നിന്നും ഒരുപാട് ഗൈഡൻസ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവരുടെ ബ്ലെസ്സിങ്സ് ഒക്കെ കൊണ്ടാണ് കിട്ടിയത്. ഇംഗ്ലീഷിൽ താല്പര്യമുണ്ട്, നല്ല നന്നായിട്ട് എഴുതുമായിരുന്നു, പ്രസംഗിക്കുമായിരുന്നു. ഈ ഒരു ഓപ്ഷണൽ സബ്ജക്ട് തിരഞ്ഞെടുക്കുമ്പോഴാണ് എല്ലാവർക്കും ഒരു ആശയക്കുഴപ്പം. പലരും പറയുന്നത് പലതാണ്, ഇപ്പോൾ ഡിഗ്രിക്ക് ആ വിഷയം എടുത്ത് പഠിക്കണമെങ്കിൽ മാത്രമേ എളുപ്പമാകുകയുള്ളൂ, ചില വിഷയം പഠിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്താണ് തോന്നിയത്? ഓപ്ഷണൽ സബ്ജക്ട്, നേരത്തെ 2 ഓപ്ഷണൽ സബ്ജക്ട് ഉണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് എഴുതുന്ന സമയത്ത്. അപ്പോൾ ഞാൻ മെഡിക്കൽ സയൻസും പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ആയിരുന്നു 2 സബ്ജക്ട്. അതിനുശേഷം ഈ കഴിഞ്ഞ വർഷം UPSC സിലബസിൽ ഒരുപാട് റിഫോംസ് ഉണ്ടായിരുന്നു, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അതിൽ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് മാത്രമേ അത് ചുരുക്കി. അപ്പോൾ അതുകൊണ്ട് 2-ാമത്തെ ഒരു വിഷയം തേടി പോകേണ്ട കാര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ച, ഗ്രാജുവേഷൻ ചെയ്ത, MBBS ചെയ്തതുകൊണ്ട് മെഡിക്കൽ സയൻസ് തന്നെയായിരുന്നു എൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റ്. അതുകൊണ്ട് അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിനിടയാവാൻ ഒരു വേദി ഉണ്ടായിരുന്നില്ല എനിക്ക്. ദിവ്യ, ഈ ഒരു നേട്ടത്തിലേക്ക് എത്തുന്നതിന് മുൻപ് IAS ആസ്പിറൻസിനായിട്ട് ഒരു പുസ്തകവും എഴുതി. അതെ അതെ അതെ, ശരിക്കും കഴിഞ്ഞ വർഷം ഈ UPSC സിലബസ് റിഫോംസ് ചെയ്ത സമയത്ത് എല്ലാവർക്കും ആ പുതിയ സിലബസ് ഒരുപാട് വാസ്റ്റാണ്, എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് അറിയില്ല എന്നുള്ള ഒരു ആശയക്കുഴപ്പം ചുറ്റുമുള്ളവരിൽ ഞാൻ കണ്ടായിരുന്നു. ഞങ്ങൾ NSS അക്കാഡമിയിൽ ഞങ്ങളുടെ സ്റ്റുഡൻസിന് വേണ്ടി പഠിപ്പിക്കാനായിട്ടൊരു ബ്ലൂ പ്രിൻ്റ് ഞാൻ തയ്യാറാക്കുകയുണ്ടായി. അപ്പം അലക്സാണ്ടർ സാറും ശ്രീനിവാസൻ സാറും ഒക്കെ അത് കണ്ടിട്ട് ദിസ് ഷുഡ് ബെനിഫിറ്റ് ദ ഗ്രേറ്റർ കമ്മ്യൂണിറ്റി, നമ്മുടെ കുട്ടികൾക്ക് മാത്രം പോരാ എന്നൊരു സജഷൻ പറയുകയും അപ്പോൾ അത് തന്നെ ഞാൻ ഡെവലപ്പ് ചെയ്ത ഒരു പുസ്തകമാക്കുകയും ചെയ്തായിരുന്നു. പാത്ത് ഫൈൻഡർ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അപ്പം ശരിക്കും ഞാൻ തന്നെ എക്സാം എഴുതുന്ന സമയത്ത്
ഒരു പുസ്തകം ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യാന്ന് പറയുന്ന ഒത്തിരി പേര് ആദ്യം ഒന്ന് ഡിസ്കറേജ് ചെയ്തായിരുന്നു, എനിക്ക് തന്നെയുള്ള കോമ്പറ്റീറ്റേഴ്സിന് എന്തിനാന്ന്. പക്ഷെ ഞാൻ എപ്പോഴും ചെറുപ്പകാലം മുതൽക്ക് തന്നെ എൻ്റെ ടീച്ചേഴ്സ് എനിക്ക് എപ്പോഴും പറഞ്ഞിട്ടുള്ള നോളജ് എന്ന് പറയുന്നത് ഷെയർ ചെയ്യാനുള്ളതാണ്. ഒരു വിളക്ക് കണ്ട് മറ്റൊരു വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കർമ്മം. അപ്പം അത് കാരണം നമ്മുടെ വെട്ടം ഒരിക്കലും കുറയില്ല എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ ബിലീവ് ചെയ്തിട്ടുണ്ട് ചെറുപ്പകാലം മുതൽക്ക് തന്നെ. അപ്പോൾ ആ ഒരു ബിലീഫിലാണ് ഇതും ചെയ്തത്. അപ്പോൾ ഒത്തിരി പേര് ഇപ്പോഴും SMS അയക്കാറുണ്ട്, അല്ലെങ്കിൽ ട്വിറ്ററിൽ പറയാറുണ്ട് പുസ്തകം വളരെ യൂസ്ഫുൾ ആയിരുന്നു എക്സാമിന് എന്ന്. അപ്പം അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും നമുക്ക് കിട്ടിയതിനേക്കാളും മറ്റൊരാൾക്ക് കിട്ടാൻ നമ്മൾ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ എങ്കിലും ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് ഒത്തിരി സന്തോഷമുണ്ട്. നേരത്തെ താല്പര്യമുള്ള മേഖല പറഞ്ഞിരുന്നു, വിമൻ എംപവർമെന്റ്. അതെ അതെ അതെ, അതിലാണ് പുതിയ പുസ്തകം കേട്ടു. അതെ അതെ, അടുത്തത് എൻ്റെ സെക്കൻഡ് പ്രോജക്റ്റ് ആയിരുന്നു. അത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ഒരു ഡിപ്ലോമാറ്റിക് ഗിഫ്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ദി ഇന്ത്യൻ വുമൺ എന്നാണ് പുസ്തകത്തിന്റെ പേര്. അപ്പോൾ ഞങ്ങളൊരു കോഫി ടേബിൾ ബുക്കായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കോ എഡിറ്ററാണ് ഞാൻ. അപ്പം വളരെ ഒരുപാട് കഷ്ടപ്പാടുകൾ തരണം ചെയ്ത് ഇന്ത്യയിലെ തന്നെ സ്ത്രീകൾ മുന്നോട്ട് വന്ന് തനതായ രീതിയിൽ ഒത്തിരി ഉയരങ്ങളിൽ എത്തിയ ഒരുപാട് സ്ത്രീകളുടെ സ്റ്റോറീസാണ് അതിലുള്ളത്. ലതാ മങ്കേഷ്കർ, കിരൺ മജുംദാർ ഷോ, മേരി കോം, ഫാത്തിമ ബീവി, ടെസ്സി തോമസ് എന്നിങ്ങനെ ഒരുപാട് ഐക്കൺസിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണുള്ളത്. അപ്പോൾ കുറച്ചുപേരെ അവർ തന്നെ എഴുതിയിട്ടുണ്ട്, കുറച്ചുപേരെ ഞങ്ങൾ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ സ്റ്റോറീസ്, ലൈഫ് സ്റ്റോറീസ്, അവരുടെ കഷ്ടപ്പാടുകൾ, എങ്ങനെയാണ് അവരത് ഓവർകം ചെയ്തത്, വാട്ട് ഗേവ് ദം ദി എനർജി ടു ഡു ദാറ്റ്. അതെ, ഉപദേശം ഡെഫിനറ്റ്ലി സ്വീകരിച്ചിട്ടുണ്ട്. എൻ്റെ ഞാൻ പറഞ്ഞ എൻ്റെ ഗുരുക്കന്മാരുടെ ഉപദേശമുണ്ട്. അല്ലാതെയും എൻ്റെ പബ്ലിഷർ മിസ്റ്റർ ശോഭിത് ആര്യ, വിസ്ഡം ട്രീ പബ്ലിഷേഴ്സ് എന്ന് പറഞ്ഞൊരു പബ്ലിഷേഴ്സ് ആയിരുന്നു ഡൽഹിയിൽ, അദ്ദേഹം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ മെയിൻ എഡിറ്റർ എന്ന് പറഞ്ഞാൽ CNN IBN ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. ഉണ്ട് പിന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലെ ഒരുപാട് ടീം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇതിലെ കൂടുതൽ പ്രശസ്തരായ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് ലതാ മങ്കേഷ്കറിൻ്റെയാണ്. പാട്ടിനോട് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. അതെ, സംഗീതത്തിനോടും കല ആസ് എ ഹോൾ എല്ലാത്തിനോടും താല്പര്യമുണ്ട്. അപ്പം സംഗീതം, ഡിസൈനിങ്, അഭിനയം എല്ലാം ചെറുപ്പകാലത്തിൽ. ശരിക്കും എൻ്റെ പേരൻസ്, ഐ ആം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ടു ദം ഫോർ ദാറ്റ്. എല്ലാ കാര്യത്തിലും എക്സ്പോഷർ തന്നിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. യുവജനോത്സവ വേദികൾ ചെറുപ്പം മുതലേ പാട്ടും ഡാൻസും മോണോ ആക്ടും കഥാപ്രസംഗവും പദ്യഞ്ചൊല്ലലും ഇങ്ങനെ എല്ലാത്തിലും പോകുന്ന ഒരു കുട്ടിയായിരുന്നു. സന്തോഷത്തിലൊരു പാട്ട് നമുക്ക് ആകാൻ തോന്നുന്നു അല്ലേ? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഓക്കെ, ട്രൈ ചെയ്യാം. പാട്ട് പാടാൻ തയ്യാറായിട്ടല്ലായിരുന്നു വന്നത്. ഞാൻ ഈയിടെ കഴിഞ്ഞ മാസം മൂകാംബികയിലേക്കൊരു യാത്ര ചെയ്തായിരുന്നു, അമ്പലത്തിലേക്ക്. അപ്പം അവിടെ പോയപ്പം ഒന്ന് രണ്ട് പാട്ടുകൾ, മൂകാംബികയുമായി ബന്ധമുള്ള ഒന്ന് രണ്ട് പാട്ടുകൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നായിരുന്നു. ആ ഓർമ്മകൾ പുതുക്കാനായി. ചെറുപ്പകാലത്ത് സ്പോർട്സ് ചെയ്തിട്ടില്ല, മിസ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നതാണ്. പക്ഷെ അതിനാണ് ഞാൻ പറഞ്ഞത്, IRS ട്രെയിനിങ്ങിൽ പോയപ്പോ അതും ചെയ്യാൻ സാധിച്ചു. അപ്പം സ്പോർട്സും ഈ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു രാവിലെ PT മുതൽ. അപ്പം ഇപ്പൊ അതിലൊരു കൈ നോക്കുന്നുണ്ട്. ചെറുപ്പകാലത്ത് ഈ എക്സാം എഴുതിയതില്ല ഒരു പ്രഷർക്കായിട്ട് ഒരു കാര്യം കൂടി, മൂന്ന് ഘട്ടത്തിലൂടെ കടന്നുപോയപ്പോ പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും, ഇതിൽ ഏതായിരുന്നു ഇത്രയെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായ നിമിഷം? മെയിൻ എക്സാം ആണ് ടെൻഷൻ ഉണ്ടാക്കുന്ന നിമിഷം, കാരണം അതാണ് ശരിക്കും കീ ഫാക്ട്, ക്രൂഷ്യൽ ആയിട്ട് വരുന്നത്. 2000 മാർക്കിനാണ് മെയിൻ എക്സാം ഉള്ളത്. അപ്പൊ ബാക്കിയുള്ളത് ഒരല്പം വെയിറ്റേജേ ഉള്ളൂ. അതുകൊണ്ട് മെയിൻസിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചാണ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. ഒരു നീണ്ട പ്രോസസ് ആണ്. ഒരു ഡോക്ടറായ ഇപ്പൊ റവന്യൂ സർവീസിൽ പരിശീലനം നടന്ന, ഇനി IAS പരിശീലനം, ഒപ്പം സ്ത്രീ ശാക്തീകരണത്തിലൊക്കെ താല്പര്യമുള്ള ദിവ്യയുടെ സേവനം, ഒരു ബഹുമുഖ പ്രതിഭയായ ഒരു IAS-കാരിയെ കേരളത്തിന് തന്നെ കിട്ടട്ടെ എന്നാണ് നമുക്ക് ആശംസിക്കാറുള്ളത്. അതാണ് എന്റെയും ആഗ്രഹം. ദിവ്യ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ ഓവർ.